ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിൻസീസ് അക്കാഡമി. നമ്മളിന്ന് പാഠപുസ്തകത്തിലെ ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ള 65 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന അവസാന ഹിന്ദു രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന അവസാന ഹിന്ദു രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. സ്വപ്ന വാസവദത്ത, ഭൂതവാക്യ എന്നിവയുടെ കർത്താവ് ഭാസൻ. സ്വപ്ന വാസവദത്ത, ഭൂതവാക്യ എന്നിവയുടെ കർത്താവ് ഭാസൻ. ആഗ്ര പട്ടണത്തിൻ്റെ നിർമ്മാതാവ് സിക്കന്ദർ ലോധി. ആഗ്ര പട്ടണത്തിൻ്റെ നിർമ്മാതാവ് സിക്കന്ദർ ലോധി. ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയ് കാനിംഗ്. ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയ് ആരാണ്? കാനിംഗ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് എന്തിൻ്റെ പരാജയത്തിന് ശേഷമായിരുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് ക്രിപ്സ് മിഷന്റെ പരാജയത്തിന് ശേഷമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും താഷ്കെന്റ് കരാർ ഒപ്പിട്ട വർഷം 1966. ഇന്ത്യയും പാകിസ്ഥാനും താഷ്കെന്റ് കരാർ ഒപ്പിട്ട വർഷം 1966. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ബദരീനാഥ്, കാലടി, ജഗന്നാഥ് പുരി, ദ്വാരക. ഈ 4 ഓപ്ഷൻസിൽ ശ്രീശങ്കരൻ സ്ഥാപിക്കാത്ത സന്യാസമഠം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി, കാലടിയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ശ്രീശങ്കരൻ സ്ഥാപിക്കാത്ത സന്യാസമഠം കാലടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാഹോർ ഗൂഢാലോചന കേസിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ആര്? ഭഗത് സിംഗ്. ലാഹോർ ഗൂഢാലോചന കേസിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ആര്? ഭഗത് സിംഗ്. മാപ്പിള ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആര്? ആലി മുസ്ലിയാർ. മാപ്പിള ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആര്? ആലി മുസ്ലിയാർ. റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം 1919. റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം 1919. കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. ചാർവാക മതത്തിൻ്റെ ഉപജ്ഞാതാവ് ബൃഹസ്പതി. ചാർവാക മതത്തിൻ്റെ ഉപജ്ഞാതാവ് ബൃഹസ്പതി. സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക വ്യവസ്ഥ അംഗീകരിച്ച ആവടി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1955. ഏത് വർഷമാണ്? 1955. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യമായി മത്സരം നടന്നത് ഏത് സമ്മേളനത്തിലാണ്? 52 സമ്മേളനം. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യമായി മത്സരം നടന്നത് 52 സമ്മേളനത്തിലാണ്. 2 ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഏതു രാജ്യത്തെയാണ് ഹിറ്റ്ലർ ആദ്യം ആക്രമിച്ചത്? പോളണ്ട്. 2 ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഏതു രാജ്യത്തെയാണ് ഹിറ്റ്ലർ ആദ്യം ആക്രമിച്ചത്? പോളണ്ടിനെയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിൽ സതിസമ്പ്രദായം നിർത്തലാക്കിയത് ആര്? വില്യം ബെൻഡിക് പ്രഭു. ഇന്ത്യയിൽ സതിസമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. സിന്ധു നദീതട സംസ്കാരം ഒരു ഡാഷ് നാഗരിക സംസ്കാരമായിരുന്നു. താമ്രയുഗം. സിന്ധു നദീതട സംസ്കാരം ഒരു താമ്രയുഗം നാഗരിക സംസ്കാരമായിരുന്നു. മഹാഭാരതത്തിലെ പർവ്വങ്ങൾ 18. മഹാഭാരതത്തിലെ പർവ്വങ്ങൾ എത്രയാണ്? 18 എണ്ണം. ഇനി അശോകൻ ജനിച്ച രാജവംശം മൗര്യ രാജവംശം. അശോകൻ ജനിച്ച രാജവംശം മൗര്യ രാജവംശം. പാഴ്സികളുടെ പുണ്യഗ്രന്ഥം സെൻറ്റ് അവസ്ഥ. പാഴ്സികളുടെ പുണ്യഗ്രന്ഥം
സെൻറ് അവസ്ഥ. ഇന്ത്യയിൽ കടൽ മാർഗം വന്ന ആദ്യത്തെ വിദേശികൾ പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കടൽ മാർഗം വന്ന ആദ്യത്തെ വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ത്രിരത്നങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന മതം ജൈനമതം. ത്രിരത്നങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന മതം ഏതാണ്? ജൈനമതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഭരണാധികാരി കുമാരഗുപ്തൻ. നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? കുമാരഗുപ്തൻ. അപ്പം നമ്മൾ പ്രീവിയസ് 25 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.